ഈ നാല് ഘടകങ്ങൾ എഴുതുമ്പോൾ കുട്ടിക്ക് രണ്ട് സ്കോർ ലഭിക്കും. ഇവിടെ രണ്ട് സ്കോറിൻ്റെ ചോദ്യമായതുകൊണ്ട് ഈ നാല് പോയിൻ്റുകൾ മാത്രം എഴുതിയാൽ മതിയാകും. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യ ഒരു ബഹുസ്വര സമൂഹമാണ്, സമർത്ഥിക്കുക. ഇതൊരു പ്രസ്താവനയാണ്. ഈ പ്രസ്താവനയെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യ ബഹുസ്വര സമൂഹമാണെന്ന് കുട്ടി തിരിച്ചറിയണം. നമുക്കറിയാം, വൈവിധ്യങ്ങളുടെ നാടാണ് ഇന്ത്യ. വ്യത്യസ്തമായ ഭാഷകൾ, വേഷങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വംശങ്ങൾ, ഇവയൊക്കെയുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. ഇതിൻ്റെ ഉത്തരസൂചികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളിലൂടെയാണ് കുട്ടി കടന്നു പോകേണ്ടതെന്ന് ശ്രദ്ധിക്കൂ. ഒന്ന്, ഭാഷകൾ. ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകൾ നമുക്കുണ്ട്. അതുകൂടാതെ നിരവധി ഭാഷകളും 2000 ഭാഷാവേദങ്ങളുമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. രണ്ടാമത്തേത്, മതങ്ങൾ. ഇന്ത്യ ഒരു നരവംശ മ്യൂസിയമാണെന്ന് പറയാം, അല്ലെങ്കിൽ മതങ്ങളുടെ ഒരു നിരവധി മതങ്ങളുള്ള ഒരു രാഷ്ട്രമാണെന്ന് പറയാം. ഇന്ത്യയ്ക്ക് ഒരു ദേശീയ മതമില്ല. എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയും ബഹുമാനവും നൽകുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടേത്. നമ്മുടെ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ മതേതരത്വം എന്നാണെന്ന് പറയാം. അടുത്തത്, വംശങ്ങൾ. ഇന്ത്യ ഒരു നരവംശ മ്യൂസിയമാണ്. മംഗളോയിഡ്, നെഗ്രിറ്റോ, മെഡിറ്ററേനിയൻ തുടങ്ങിയ എല്ലാ വംശത്തിലുമുള്ള ആളുകൾ ഇവിടെ കുടിയേറിയിരുന്നു. ഇന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുടിയേറിയ ആളുകളുടെയും ഇന്ത്യയിലുണ്ടായിരുന്ന ആദിവാസികളുടെയും പിന്തലമുറക്കാരാണ് ഇന്ത്യക്കാരെന്ന് പറയാം. അവർ ആര്, ഏത്, എന്ത് എന്ന് വേർതിരിച്ച ഒരു വംശമായി കാണാൻ കഴിയാത്ത രീതിയിൽ വംശശുദ്ധി ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അടുത്തത്, ജാതികൾ. ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജാതികളാണ്. ഹിന്ദു മതത്തിൽ അല്ലെങ്കിൽ ഹിന്ദു ജാതിയിൽ തന്നെ, ഹിന്ദു മതത്തിൽ തന്നെ നിരവധി ഉപജാതികളുണ്ട്. ഏകദേശം 3000 ഉപജാതികളുണ്ടെന്നറിയാം. അപ്പോൾ ഈ ചോദ്യത്തിന്, അതായത് ഇന്ത്യ ഒരു ബഹുസ്വര സമൂഹമാണ് എന്ന പ്രസ്താവന സമർത്ഥിക്കുന്നതിന് 4 സ്കോറുള്ളൊരു ചോദ്യമാണ്. ഈ കാര്യങ്ങളിലൂടെ എല്ലാം കുട്ടി കടന്നു പോകണം. ലഘുകുറിപ്പുകൾ ഇവയെക്കുറിച്ച് തയ്യാറാക്കണം. അങ്ങനെ തയ്യാറാക്കുമ്പോൾ 4 സ്കോറും അവന് ലഭിക്കുന്നതാണ്. അടുത്ത ചോദ്യം നോക്കൂ. ദേശരാഷ്ട്രം ഒരു രാഷ്ട്രീയ സമാജമാണ്, അതിന് ചില സവിശേഷതകളുണ്ട്, അവ ഏതൊക്കെയാണെന്ന് എഴുതുക. എന്താണ് രാഷ്ട്രമെന്ന് നമ്മൾ കഴിഞ്ഞൊരു ചോദ്യത്തിന് വിശദീകരണം നൽകുകയുണ്ടായി. ഇങ്ങനെയുള്ള രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് ദേശീയ ബോധം ഉണ്ടാകുമ്പോൾ അത് ഒരു ദേശരാഷ്ട്രമായി അല്ലെങ്കിൽ ദേശമായി മാറുന്നു. സമുദായം അല്ലെങ്കിൽ സമുദായം, ദേശം ഒരു സമുദായമാണ്. അതായത് ദേശമെന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത അതിർത്തി ഉള്ളതും അതിനകത്ത് അംഗങ്ങളുള്ളതും അതുപോലെ തന്നെ നിയമാവലിയും പൗരത്വവും ഉള്ളതുമായ ഒരു നിശ്ചിത അതിർത്തിക്കുള്ളിലുള്ള പ്രദേശമാണ്. അപ്പോൾ ഈ ദേശരാഷ്ട്രം എന്നത് രാഷ്ട്രീയ സമാജമാണെന്ന് പറയാൻ കാരണം ഈ പറയുന്ന ഘടകങ്ങൾ അതിനകത്തുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നിശ്ചിത അതിർത്തി ഉണ്ടായിരിക്കണമെന്നും അംഗത്വം ഉണ്ടായിരിക്കണമെന്നും ഇതിനൊരു നിയമാവലി ഉണ്ടാകണമെന്നും പൗരത്വം ഉണ്ടാകണമെന്നും കുട്ടി അറിയുകയും അതിനെക്കുറിച്ച് എഴുതുകയും വേണം. എങ്കിൽ മാത്രമേ പൂർണ്ണമായ സ്കോറ് നേടുന്നതിന് കഴിയുകയുള്ളൂ. അടുത്ത ചോദ്യം നോക്കാം. ഒരു മുൻ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നമ്മൾ പറഞ്ഞ വിശദീകരണം നൽകിയ ആ വിശദീകരണം ഉപയോഗിക്കാവുന്നൊരു ചോദ്യമാണിത്. ഇന്ത്യയെ ഒരു മതനിരപേക്ഷ രാജ്യമാണ്, എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അല്ലെങ്കിൽ ഇന്ത്യയെ ഒരു മതനിരപേക്ഷ രാജ്യമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? 2 സ്കോറിൻ്റെ ചോദ്യമാണ്. നമുക്കറിയാമല്ലോ, സ്കോറിനനുസരിച്ച് ഉത്തരം എഴുതിയാൽ മാത്രമേ സാമൂഹ്യശാസ്ത്രം പൂർണ്ണമായും എഴുതിയെത്തുന്നതിന് സമയവും 80 പൂർണ്ണമായ സ്കോറും നേടുന്നതിന് കഴിയുകയുള്ളൂ. അപ്പോൾ ഓരോ ചോദ്യവും വായിക്കുമ്പോഴും എഴുതാൻ ശ്രമിക്കുമ്പോഴും വിദ്യാർത്ഥികൾ അതിൻ്റെ സ്കോറ് ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് മാത്രം ഉത്തരം എഴുതാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇവിടെ ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമെന്ന് പറയുന്നതിന് 2 സ്കോറാണുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്ന അല്ലെങ്കിൽ എഴുതാവുന്ന 2 പോയിൻ്റുകൾ എഴുതിയാൽ മതിയാവും. 1,
ഇന്ത്യയ്ക്ക് ഒരു ഔദ്യോഗിക മതമില്ല. രണ്ട്, ഇന്ത്യയിൽ എല്ലാ പേർക്കും, എല്ലാ ഇന്ത്യൻ പൗര അല്ലെങ്കിൽ ഓരോ ഇന്ത്യൻ പൗരനും ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും ഏത് മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നതിനുമുള്ള അവകാശവും അധികാരവും ഭരണഘടന അംഗീകരിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വേണ്ടത് നമുക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യയ്ക്ക് ഒരു ഔദ്യോഗിക മതം അല്ലെങ്കിൽ ദേശീയ മതം ഇല്ല. രണ്ട്, എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയും ബഹുമാനവും നൽകുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എഴുതുമ്പോൾ ഇതിന് രണ്ട് സ്കോറും കുട്ടിക്ക് ലഭിക്കുന്നതാണ്. ഇനി ഉള്ള അടുത്തൊരു ചോദ്യം നോക്കൂ. ഇന്ത്യൻ ദേശീയോദ്ഗ്രഥനം നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ് ഭീകരവാദം. മറ്റ് എന്തൊക്കെ വെല്ലുവിളികളാണ് ഇന്ത്യൻ ദേശീയോദ്ഗ്രഥനം നേരിടുന്നത്? അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ എന്താണ് ദേശീയോദ്ഗ്രഥനം എന്നറിയണം. ഒരു അധ്യായം പഠിക്കുന്നതിലൂടെയോ ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നതിലൂടെയോ ഒരു വ്യക്തിക്കോ ഒരു കുട്ടിക്കോ നേടാൻ കഴിയുന്ന ഒരു വികാരമല്ല ദേശീയത, അതുപോലെ തന്നെ ദേശീയോദ്ഗ്രഥനം. നമുക്കറിയാം ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണ്. ഈ വൈവിധ്യങ്ങൾക്കിടയിലും ചില വൈകാരിക ശക്തികൾ ഇന്ത്യയെ ഏകോപിപ്പിക്കുന്നതിനും ഒരു ഏകാത്മക സമൂഹമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ശ്രമിക്കുന്നുണ്ട്. ഈ പ്രക്രിയയാണ് നമ്മൾ ദേശീയോദ്ഗ്രഥനം എന്ന് പറയുന്നത്. ദേശീയോദ്ഗ്രഥനം വിവിധ മുഖങ്ങളുള്ള ഒരു പ്രതിഭാസമാണ് എന്ന് പറയാം. അതിന് രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും പ്രാദേശികവും മതപരവുമായ ധാരാളം മാനങ്ങൾ അല്ലെങ്കിൽ ആസ്പെക്റ്റുകളുണ്ട്. ഇതിനെ സംരക്ഷിക്കുകയും ഇതിൻ്റെ പുരോഗതിക്ക് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും കർത്തവ്യം. ഇന്ത്യയുടെ നാളത്തെ നട്ടല്ല് അല്ലെങ്കിൽ ഇന്ത്യയുടെ നാളത്തെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇന്നത്തെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ദേശീയോദ്ഗ്രഥനം, അതിന് എന്തുകൊണ്ടാണ് വെല്ലുവിളികൾ ഉണ്ടാകുന്നത്, ആ വെല്ലുവിളികളെ നമുക്ക് എങ്ങനെ നേരിടാം. ഇവിടെ പറയുന്നല്ലോ ഭീകരവാദം ഇന്ത്യൻ ദേശീയോദ്ഗ്രഥനം നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. നമ്മൾ പത്രങ്ങളിലും മറ്റും വായിച്ചു, മുംബൈ ഭീകരാക്രമണം, ജമ്മു കാശ്മീരിലെ തീവ്രവാദി ആക്രമണം മുതലായവ.